ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളതും വിലയേറിയതുമായ 10 കുതിരകൾ. മനുഷ്യൻ പണ്ട് മുതൽക്കേ ഇണക്കി വളർത്തുന്ന ചില മൃഗങ്ങളിൽ ഒന്നാണല്ലോ കുതിരകൾ. എന്നാൽ കുതിരകളിൽ തന്നെ പലതരത്തിലുള്ള ഇനങ്ങളുമുണ്ട്. സവാരി ചെയ്യുവാനായി ഉപയോഗിക്കുന്നവ മുതൽ കുട്ടികൾ ഒപ്പം കളിക്കുവാനായി പെറ്റായി വളർത്തുന്നവ വരെ ഈ ഇനങ്ങളിൽ പെടുന്നു. ഇങ്ങനെയുള്ള കാഴ്ചയിൽ മനോഹരവും വിലയിൽ ഏറ്റവും ഉയർന്നതുമായ 10 കുതിരകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്പർ 10 ക്ലിഡസ് ഡെയിൽ കുതിര. ഈ ഇനത്തിൽ പെടുന്ന കുതിരകൾ ഭംഗിയും അതോടൊപ്പം മികച്ച സ്വഭാവവും കൈവശമുള്ള കുതിരകൾക്ക് ഒരു പ്രധാന ഉദാഹരണമാണ്. 5 മുതൽ 10 ലക്ഷം രൂപ വരെ വില വരുന്ന കുതിരകളാണിവ. ഈ കുതിരകളെ തണുത്ത രക്തമുള്ള കുതിരകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതിന് കാരണം ഇവയുടെ ശാന്തമായ സ്വഭാവ രീതി തന്നെയാണ്. അതിനാൽ തന്നെ മനുഷ്യർ ചുറ്റുമുണ്ടെങ്കിലും ഏറ്റവും നന്നായി പെരുമാറാൻ ഇവയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കഴിവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇവയെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. കുതിര സവാരി പഠിക്കുവാനുള്ള ആഗ്രഹം ഒരുപക്ഷെ പലർക്കും കാണും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇനം കുതിരയാണിവ. കാരണം ഈ കുതിരയിൽ കാര്യമായ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ എളുപ്പത്തിൽ കുതിര സവാരി പഠിക്കുവാൻ കഴിയും. നമ്പർ 9 മസ്റ്റാങ് ഹോഴ്സ്. സ്പാനിഷ് ബ്രീഡിൽപ്പെട്ട അറിയപ്പെടുന്ന ഒരു ഇനം കുതിരയാണ് മസ്റ്റാങ്. സ്പാനിഷിൽ മസ്റ്റാങ് എന്ന വാക്കിനർത്ഥം തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗമെന്നാണ്. പേരിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിലും ഇതിന്റെ വില ഈ പേരിന് ചേർന്നതല്ല കേട്ടോ. കാരണം അത്രമാത്രം കൂടുതലാണ്. 30 ലക്ഷം രൂപയോളം വരുന്നതാണ് ഇതിന്റെ വില. വന്യമൃഗത്തോട് ചേർന്നുള്ള സ്വഭാവ രീതിയാണെങ്കിലും ഇവയെ വളർത്തുമൃഗമായാണ് വളർത്തുന്നത്. സഞ്ചാരത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്ന ഇവയ്ക്ക് ബുദ്ധിശക്തി വളരെ കൂടുതലാണ്. അതോടൊപ്പം ഇവ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവുമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്നത് ഇവർ വളരെ എളുപ്പം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നവരാണ്. അതിനാൽ തന്നെ ഇവയെ ട്രെയിൻ ചെയ്യുവാൻ വളരെ എളുപ്പവുമാണ്. നമ്പർ 8 വൈറ്റ് ഹോഴ്സ്. ആൽബിനോ ഹോഴ്സ് എന്നാണ് ഈ ഇനം വെള്ളക്കുതിരകൾ അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകമായ തൂവെള്ള നിറം ജനറ്റിക് മ്യൂട്ടേഷൻ മൂലം ഉണ്ടാവുന്നതാണ്. സാധാരണഗതിയിൽ വെള്ള നിറത്തിലുള്ള കുതിര എന്ന് പറയുമ്പോഴും അതിന്റെ യഥാർത്ഥ നിറം പൂർണ്ണമായും വെള്ളയായിരിക്കില്ല, പകരം വൈറ്റ് ചേർന്ന ഗ്രേ നിറമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഇനമാവട്ടെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിനാൽ യഥാർത്ഥ വെള്ളയായ പാൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ഇവ വളർന്നു കഴിയുമ്പോൾ ഇവയിൽ ചില കുതിരകളുടെ മുടിയുടെ ഭാഗം പിങ്ക് നിറമായി മാറാറുണ്ട്. എന്നാൽ കാഴ്ചയിൽ ഇവ സൗന്ദര്യമുള്ളവരാണെങ്കിലും ആരോഗ്യകാര്യമെടുത്താൽ മറ്റു കുതിരകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇവ വീക്കാണ്. ഇതൊക്കെയാണെങ്കിലും ഇവയുടെ വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ വില കൂടുതലാണ്. 2.5 കോടി രൂപയാണ് ഒരു കുതിരയുടെ വില. വാങ്ങിക്കുന്നവർ ഇവയുടെ ഭംഗിക്ക് കൊടുക്കുന്ന വിലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഇത് താങ്ങുവാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്പർ 7 ഫ്രീഷ്യൻ കുതിരകൾ. നമ്മൾ ഈ കാണുന്ന ബ്രീഡിൽപ്പെട്ട കുതിര നെതർലാൻഡിലെ ഫ്രീഷ്ലാൻഡിൽ ജന്മമെടുത്ത ഒന്നാണ്. അതിനാൽ നെതർലാൻഡിൽ തന്നെയാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഈ കുതിരകൾ ഭംഗിയുടെ കാര്യത്തിൽ വളരെ അപൂർവവും ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചവരുമാണ്. അതിന് കാരണം ഇവ പൂർണ്ണമായും കറുത്ത നിറത്തിൽ കാണപ്പെടുന്നതുകൊണ്ടാണ്. ഇത്രയും കറുപ്പ് നമുക്ക് സാധാരണഗതിയിൽ ഒരു മൃഗത്തിൽ കാണുവാൻ കഴിയുന്നതല്ല. അതിനാൽ തന്നെയാണ് ഇവ വേറിട്ട് നിൽക്കുന്നത്. കൂടുതലായും ഈ കുതിരകളെ മത്സര ഇനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. 68 ഇഞ്ചോളം ഉയരം വരുന്ന ഇവ ബെൽജിയൻ ബ്ലാക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. ശക്തിയുള്ള കാലുകളും കട്ടിയുള്ള മുടിയുള്ള വാലുകളും തുടങ്ങി പല പ്രത്യേകതകളും കൈമുതലായുള്ള ഇവ വിലയിലും ഒട്ടും പിന്നിലല്ല. ഈ ഇനത്തിൽപ്പെടുന്ന ഒരു കുതിരയെ വാങ്ങിക്കണമെങ്കിൽ 1 കോടിയിലധികം രൂപ ചെലവിടണം. ഇവയുടെ ഭംഗി കാരണം അങ്ങനെ പണം ചെലവിട്ട് വാങ്ങിക്കാൻ ആളുകൾ ധാരാളമുണ്ട്. നമ്പർ 6 അഖിൽടെക്കി ഹോഴ്സ്. നമ്മൾ വെളുത്ത കുതിരയെയും കറുത്ത കുതിരയെയും പരിചയപ്പെട്ടു. എന്നാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മെറ്റാലിക് നിറത്തിലുള്ള ഒരു കുതിരയാണ് നമ്മൾ കാണുന്ന ഈ ബ്രീഡ്. ഈ കുതിരയെ ദൃശ്യത്തിൽ കാണുമ്പോൾ പലരും കരുതുന്നത് കുതിരയെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാവും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, യഥാർത്ഥമായുള്ള ഒരു ബ്രീഡ് തന്നെയാണിത്. ഗോൾഡൻ ഹോഴ്സ് എന്നൊരു വിളിപ്പേര് കൂടി ഇവയ്ക്കുണ്ട്. വേഗതയുടെ കാര്യത്തിൽ വളരെ മുന്നിലുള്ള ഇവ ഒരാഴ്ച കൊണ്ട് 965 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ കഴിയുന്നവരാണത്രേ. ഇത് അംഗീകരിക്കുന്ന ഒരു പരീക്ഷണവും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. 1935 ഈ ഇനത്തിൽപ്പെട്ട ഒരു കൂട്ടം കുതിരകളെ വെച്ചുകൊണ്ട് ആഷ്കബാറ്റിൽ നിന്നും മോസ്കോ വരെ സവാരി നടത്തിയിരുന്നു. അന്ന് ഏകദേശം 4000ലധികം കിലോമീറ്ററുകളാണ് 84 ദിവസം കൊണ്ട് ഈ കുതിരകൾ സഞ്ചരിച്ചത്. അതിനാൽ തന്നെ ഈ കുതിരയെ ഭംഗിക്കപ്പുറം ആളുകൾ മത്സര ഇനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. ടർക്ക്മെനിസ്ഥാനാണ് ഇവയുടെ ജന്മദേശമായി കണക്കാക്കുന്നത്. 58 മുതൽ 64 ഇഞ്ച് വരെ വരും ഇവയുടെ ഉയരം. നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഇനങ്ങളിൽ ഒന്നായ ഇവയ്ക്ക് ഏകദേശം 1.5 കോടി രൂപയോളം വിലമതിക്കും. നമ്പർ 5 ഷെറ്റ്ലാൻഡ് പോണി ഹോഴ്സ്. ഇതുവരെ പറഞ്ഞത് വേഗത കൊണ്ടും ഭംഗി കൊണ്ടും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന കുതിരകളെക്കുറിച്ചാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന കുതിര വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇനമാണ്.
അതായത് ഇതിന്റെ ക്യൂട്ട്നെസ് കൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് കൂടെ കളിക്കുവാനായി പോലും ഈ കുതിരയെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടത്രേ. കാരണം ഇതിന്റെ ആകൃതി തന്നെ വളരെ ചെറുതാണ്. പല നിറത്തിൽ കാണപ്പെടുന്ന ഇവയുടെ ഉയരം വരുന്നത് പരമാവധി 2.5 അടിയാണ്. അതിനാൽ തന്നെ കുട്ടികൾക്ക് എളുപ്പം കൈകാര്യം ചെയ്യുവാൻ കഴിയും. പൂച്ചയെയും പട്ടിയെയും ഒക്കെ പെറ്റായി വളർത്തുന്നത് പോലെ തന്നെ ആളുകൾ ഈ ഇനത്തിൽപ്പെട്ട കുതിരകളെയും വളർത്തി വരുന്നു. എന്നാൽ അങ്ങനെയല്ലാത്ത ആളുകൾ ഇവയെ ഒരു ഗതാഗത മാർഗമായി ഉപയോഗിക്കുന്നു. അതായത് അധികം ഭാരമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുവാനും കൊണ്ടുപോകുവാനുമെല്ലാം ഇവയെ ഉപയോഗിക്കുന്നു. സ്കോട്ട്ലാൻഡിലാണ് ഈ ഇനം കുതിരകൾ കൂടുതലായി കാണപ്പെടുന്നത്. 450 കിലോയോളം ഭാരം വരുന്ന ഇവ താരതമ്യേന വില കുറഞ്ഞ ഒരു ഇനമാണ്. അതിനാൽ തന്നെ 100,000-ൽ അധികം രൂപ നൽകിയാൽ ഇവയെ വാങ്ങുവാൻ കഴിയും. നമ്പർ 4, ആൻഡലൂഷ്യൻ ഹോഴ്സ്. നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ പല കാര്യങ്ങൾ നോക്കാറുണ്ട് അല്ലേ? അതിന്റെ വില, വേഗത, മൈലേജ് തുടങ്ങിയവ. എന്നാൽ ഇതുപോലെ ചില കാര്യങ്ങൾ പ്രത്യേകമായി നോക്കി തന്നെ വാങ്ങുന്ന ഒരിനം കുതിരയാണിത്. മത്സര ഇനങ്ങളിൽ തിളങ്ങുന്ന ഇവയെ ആളുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇവയുടെ വേഗതയും ശക്തിയും സ്റ്റാമിനയും ഒക്കെ തന്നെയാണ്. പൂർണ്ണമായും സ്പാനിഷ് കുതിരയായ ഇവ കാഴ്ചയിൽ വളരെ പ്രൗഢമായി തോന്നിക്കുന്നു. അതിനാൽ തന്നെ കുറേയധികം രാജകീയ കുടുംബങ്ങളും ഇവയെ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നു. സ്പാനിഷ് ഗവൺമെന്റ് ഈ ബ്രീഡിനെ ഒരു നയതന്ത്ര ഉപകരണമായി പോലും ഉപയോഗിക്കുന്നു. 2010 കണക്കുകൾ പ്രകാരം 200,000 രജിസ്റ്റർ ചെയ്ത ഈ ഇനം ബ്രീഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇവയുടെ വില താരതമ്യേന അത്ര കൂടുതലല്ല. 10,00,000 രൂപയോളമാണ് ഇവയുടെ വില കണക്കാക്കുന്നത്. നമ്പർ 3, ഓൾഡൻബർഗ് ഹോഴ്സ്. ഭംഗിയും ക്യൂട്ട്നെസ്സും എല്ലാം നമ്മൾ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇനമാണിവ. ഈ കുതിര ശ്രദ്ധിക്കപ്പെടുന്നത് ഇവയുടെ ഭീമമായ ശരീരം കൊണ്ടാണ്. ഈ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുമ്പോൾ ഈ കുതിരയുടെ വലിപ്പം എത്രയെന്ന്. ഭീമമായ ശരീരം മാത്രമല്ല ഇവയുടെ ഗുണമായുള്ളത്, വലിയ ഉയരത്തിൽ ചാടാനുള്ള ശേഷിയും ഇവയുടെ കഴിവിൽപ്പെട്ടതാണ്. 2.5 കോടിയിലധികം വില വരുന്ന ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ശരീരം വലുതാണെങ്കിൽ കൂടിയും ഇവ അത്ര അപകടകാരികളല്ല. കാരണം ഇവ അനുസരണയുടെ കാര്യത്തിലും വളരെ മുന്നിൽ തന്നെയാണ്. കറുപ്പ്, കാപ്പി, ഗ്രേ തുടങ്ങി പല നിറങ്ങളിൽ കാണുന്ന ഇവയുടെ ഉയരം 70 ഇഞ്ചിന് മുകളിൽ വരും. നമ്പർ 2, അപ്പലൂസ ഹോഴ്സ്. ഈ കുതിരകളെ കാണുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും. കാരണം ആരെങ്കിലും ഇവയുടെ പുറകുവശത്ത് പുള്ളികൾ മനഃപൂർവ്വം പെയിന്റ് അടിച്ചു പോയതാണോ എന്ന സംശയത്താലാണത്. എന്നാൽ അങ്ങനെയല്ല, ഇത് അവയുടെ പ്രത്യേകത തന്നെയാണ്. ഈ കാരണം കൊണ്ട് ഇവയെ പുള്ളിപ്പുലിയുമായി താരതമ്യപ്പെടുത്തുന്ന ആളുകളുമുണ്ട്. നോർത്ത് അമേരിക്കയിലാണ് ഈ ഇനം കുതിരകൾ കൂടുതലായി കാണപ്പെടുന്നത്. വളരെ ഉയരം കൂടിയ ഇവയെ മത്സര ട്രാക്കുകളിൽ ഓടിക്കുവാൻ വേണ്ടിയാണ് കൂടുതലായി ആളുകൾ വാങ്ങിക്കുന്നത്. 64 ഇഞ്ചോളം ഉയരവും 430 മുതൽ 570 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ട്. ട്രെയിൻ ചെയ്യാത്ത കുതിരകൾക്ക് 15,00,000 വില വരുമ്പോൾ ട്രെയിൻ ചെയ്ത കുതിരയ്ക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. പല സിനിമകളിലും ഇവ മുഖം കാണിക്കാറുണ്ട് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. നമ്പർ 1, തോറോബ്രീഡ് ഹോഴ്സ്. പോളോ, ഹോഴ്സ് ജമ്പിംഗ് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരിനം കുതിരയാണിവ. കാഴ്ചയ്ക്കപ്പുറം ഇവയെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വില ഒരു അധിക ഭാരം തന്നെയായിരിക്കും. കാരണം അയർലൻഡിൽ ഒരു വ്യക്തി ഈ ഇനം കുതിരയെ 100 കോടി രൂപയ്ക്ക് വരെ വിറ്റിട്ടുണ്ട്. ഇത്രമാത്രം വിലയ്ക്ക് ആദ്യമായി വിൽക്കുന്ന ഒരു കുതിരയായിരുന്നു അന്നത്. ഈ പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്ത ലോകം മുഴുവൻ അന്ന് ശ്രദ്ധ നേടിയിരുന്നു. ഈ കുതിരയെ കുറിച്ച് അറിയുന്നവർ അതിനെ വിശേഷിപ്പിക്കുന്നത് തിളച്ച രക്തവുമായി കുതിക്കുന്ന കുതിരയെന്നാണ്. കാരണം അത്രമാത്രം വേഗതയിലാണ് ഇവ ഓടുന്നത്. ട്രാക്കിന് പുറത്ത് മത്സരം കണ്ട് നിൽക്കുന്ന ആളുകൾക്ക് കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പോലും സമയം കൊടുക്കാതെയാണ് ഇവ പായുന്നത്. എന്തായാലും കുതിരകൾ ചില്ലറക്കാരല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതുപോലുള്ള കുതിരകൾ നിങ്ങൾ വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലപോലെ പണം കയ്യിൽ കരുതുന്നതായിരിക്കും ഉചിതം. ഒരേ സമയം ഭംഗിയുള്ളതും വിലപിടിപ്പുള്ളതുമായ വിവിധ ഇനം കുതിരകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ടോപ്പ് 10 മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നന്ദി.